ഹലോ, നമസ്കാരം എല്ലാവർക്കും. അജോസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ എല്ലാ പോത്തുകുട്ടികളും, അതായത് ഒരു അഞ്ചെണ്ണത്തിന് നമ്മൾ എടുത്തത്, അഞ്ചെണ്ണത്തിനും ഫുള്ളായിട്ട് ഇന്ന് വീഡിയോയിൽ കാണിക്കണ്ട്. പലരും ചോദിക്കാറുണ്ട് പോത്തിനെ മര്യാദയ്ക്ക് കാണിച്ചില്ല, അല്ലെങ്കിൽ ആ ചേട്ടൻ പോത്തിനെ ഫുള്ളായിട്ട് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാനായിട്ട്. അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അത് വേറെ ഒന്നല്ല, നമുക്ക് പാടത്ത് മൊബൈലും കൊണ്ടുപോയിട്ട് ഫുൾ ടൈം, ഇപ്പോൾ പാടത്തൊക്കെ വെള്ളമായി, ഈ കണ്ടീഷനൊന്നുമല്ല. പിന്നെ എല്ലായ്പ്പോഴും നമുക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് പുറത്തേക്ക് വരാനാണ് നോക്കുക. മീൻസ് നമ്മൾ പണിയിലിടയിൽ കൂടിയാണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഫുൾ ടൈം പോത്തിൻ്റെ പിന്നാലെ നമ്മൾ കാലത്ത് ഇറക്കി പിന്നെ വൈകുന്നേരം അഴിക്കാനാണ് പോക്ക്. അപ്പോൾ നമുക്ക് ഒഴിവ് സമയം നോക്കിയാണ് നമ്മൾ വീഡിയോ ചെയ്യാറ്. അത് പെട്ടെന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുക്കും. അപ്പോൾ നമുക്ക് ഫുൾ ടൈം പോത്തിൻ്റെ പിന്നാലെ നിൽക്കാൻ പറ്റാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ജോലി തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പുറത്തിറക്കി കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു പോത്തിന് 18,000 രൂപയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ. ഏകദേശം ഒരു 160 കിലോന് മേലെ ലൈവ് ആയിട്ടുള്ള പോത്ത് തന്നെയായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ നമ്മളൊരാളെ ഒപ്പം നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചെറിയ കുട്ടി തന്നെയാണ് കേട്ടോ. 18,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. മാക്സിമം ഒരു 160 കിലോൻ്റെ റേഞ്ചിൽ എന്തായാലും ഏറ്റവും കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് മേലേക്കേ ഉണ്ടാവുള്ളൂ. ഇതിനെ നമുക്കൊരു രണ്ടാഴ്ചയും കഴിഞ്ഞിട്ട് പുറത്ത് ഇറക്കി നമ്മുടെ വീടിന്റെ ഉള്ളിൽ, അതായത് പാടത്താകുമ്പോൾ നമുക്ക് പോത്തിന് വലിപ്പം കിട്ടാൻ തീരെ സാധ്യതയില്ല. അപ്പൊ ഒരു 18,000 രൂപ റേഞ്ചിൽ നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിച്ച പോത്തും കൂട്ടിയാണ്. ഈ ഒരു വിലയ്ക്ക് അത്യാവശ്യം തിരക്കേറ്റില്ലാത്ത ഒരു പോത്താണ്. ഈ ഒരു വിലയ്ക്ക് നമുക്ക് ചന്തയിൽ നിന്ന് ഈ പോത്തും കൂട്ടിനെ കിട്ടിയപ്പോ ഫാമിൽ നിന്ന് കിട്ടാൻ സാധ്യതകൾ ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മള് ഫാമൊക്കെ തെരഞ്ഞെടുത്ത് വലിയൊരു സംഭവം ആക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതും ഞാൻ എപ്പോഴും പറയുന്നതോ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏകദേശം ഒരു 50-നും 65-നും അല്ലെങ്കിൽ ഒരു 55-നും 65-നും ഇടയിലുള്ള ഒരു വിലയെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പോത്താക്കുക, വലിയൊരു തീറ്റക്കാശ ചിലവാക്കുക. തീറ്റ ചിലവ് നമുക്ക് ഈ പ്രാവശ്യം കൂടിയേ തീരൂ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് തീറ്റ കൊടുക്കുന്ന കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വിശദമാക്കാം. ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോളത്തവിടിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും ചെയ്യാം. എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നിയൊരു തീറ്റയാണ് ചോളത്തവിട്. നമ്മൾ ഇപ്പോൾ ഇവർക്ക് നിലവിൽ കൊടുക്കുന്നത് ഏകദേശം ഒരു 20 കിലോന് മേലെ ആദ്യ മാസം, അതായത് ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം ഓരോരുത്തർ 10-35 ദിവസമൊക്കെ ആയി, ഓരോരുത്തർ 30-1 മാസം ആവാൻ പോണു. ഇത് നമ്മളൊരു 14,500 എടുത്ത പോത്തും കൂട്ടിയാണ് കേട്ടോ. ഏകദേശം ഒരു 130 കിലോൻ്റെ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 135 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കുള്ള പോത്തായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറക്കി നമ്മൾ വേറെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ അടുത്തതിൽ ഏകദേശം വലിപ്പമുള്ള ഒരു പോത്തും കൂട്ടി. ഇവനെ 19,000 രൂപ എനിക്ക് ഇവൻ്റെ ഒപ്പം വേറെ ഒരുത്തരും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. 18,000 രൂപ എനിക്ക് 2 എണ്ണം എടുത്തു, 19,000 രൂപ എനിക്ക് 2 എണ്ണം എടുത്തു, 1 എണ്ണം 14,500 എടുത്തു. എൻ്റെ കൊമ്പ് ലേശം നിങ്ങൾക്ക് വലിപ്പം തോന്നിക്കും, പക്ഷെ നല്ലൊരു ചുരുണ്ട കൊമ്പാകാൻ വരാൻ സാധ്യതയുള്ള ഒരു പോത്താണ്. നല്ല ചുരുണ്ടിട്ട് ഞാൻ നിൽക്കണേ. പിന്നെ നമ്മൾ കൊമ്പൊന്നും വലിയ എത്ര ഉണ്ടാവും, കൊമ്പ് ഉണ്ടാവും, ഫ്രണ്ടിലേക്കാണ് ചുരുളാണ്. പക്ഷെ നല്ല മേനിയുള്ള പോത്താണ്. ഇറച്ചി കയറി എന്ന് ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുമ്പോൾ തന്നെ ഏകദേശം ഒരു 150 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് തൂക്കുള്ള ഒരു പോത്തായിരുന്നു. ഇവനെയൊക്കെ പുറത്തേക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇറക്കി കാണിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ വളപ്പിലൊക്കെ നിർത്തി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിപ്പം മനസ്സിലാവും. ഇവനെ 19,000 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചേക്കണേ. ഇപ്പം നല്ല മാറ്റം വന്നു. ഇവനെ ആദ്യം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇവനെയും 14,500 കുട്ടിയും പിന്നെ ഇനി കാണിക്കാൻ പോണ പോത്തിനെയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കാണിച്ചതന്നെ രണ്ടാമത് എടുത്തതാണ്. ഏകദേശം 1 മാസം ആവണമുള്ളൂ. ഇവനെ കണ്ടില്ലേ, ഇവൻ നമുക്ക് ഏകദേശം ഒരു 35-40 ദിവസത്തിൻ്റെ വളർച്ചയാണ് ഇതിപ്പോൾ ഈ കാണിക്കുന്നത്. നല്ലൊരു ഫ്രെയിമിലുള്ള പോത്താണ്. ഞാൻ പുറത്തിറക്കി ഒരു ദിവസം വേറെ ദിവസം കാണിക്കാം. അപ്പോൾ കൈത്തീറ്റകൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 10-20 കിലോൻ്റെ റേഞ്ചിൽ പരുത്തിപ്പുണ്ടാക്കും. ഒരു ചാക്ക് ചോളത്തോട് ഒരു ചാക്ക് ഗോതമ്പ് തോടാണ് എടുത്തിരുന്നത്. ഇതാണ് നമ്മൾ രണ്ടാമത് എടുത്ത്. ഏകദേശം 1 മാസത്തിൻ്റെ തൊട്ട് താഴെയിൽ നിൽക്കുന്ന 18,000 രൂപ മേനിയിൽ വാങ്ങിച്ച രണ്ടാമത്തെ പോത്തും കൂട്ടി. ഞാൻ പറഞ്ഞല്ലോ 19,000 രൂപ എനിക്ക് 2 എണ്ണം, 18,000 രൂപ എനിക്ക് 2 എണ്ണം, 14,500 ഒരെണ്ണം. ഇതേ കണ്ടോ, ഇവൻ്റെ മേലിൽ 1-2 മുറിവുകളും ഈച്ച കടിച്ച് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് മേത്ത് ഓയിൽമെൻ്റ് തേച്ചേക്കണേ. ഇവനാണ് എനിക്ക് ലക്ഷം പണി കിട്ടിയത് കേട്ടോ. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല പണിയൊന്നുമല്ല, ഇവന് ചെറുതായിട്ടൊന്ന് പനിച്ചിരുന്നു. അപ്പോൾ ഒരു 2 ആഴ്ച ആ പനി ക്ഷീണം തന്നെ മാറാൻ എടുത്തു. പിന്നെ എന്താ ഗുണമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ തുടങ്ങും മുപ്പാടാണ് ഇവരുടെ കേടൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഗുണമുണ്ടായി. ബാക്കിൽ നിൽക്കുന്ന പോത്ത് കണ്ടില്ല വലുത്, ഒരു ചെറു സ്വല്പം വലുപ്പം തോന്നിക്കുന്നുണ്ടല്ലോ. അവനാണ് 19,000 രൂപ എടുത്താണ്. ഇവൻ 18,000 രൂപ എടുത്തിട്ടുള്ള പോത്തും കൂട്ടിയാണ്. ഇവൻ നല്ലൊരു ഫ്രെയിമാണ്, പക്ഷേ നല്ല കറുത്ത് നല്ല കളറൊക്കെ ആയിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ ഇവന് പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ റിക്കവറായി വരുന്നേ ഉള്ളൂ. കൈത്തീറ്റ എടുക്കാനും ഇവനാണ് ലേശം
ഏറ്റവും ലാസ്റ്റ് കൈത്തീറ്റ തുടങ്ങിയത് ഇവനാണ്. ഇപ്പൊ കൈത്തീറ്റൊക്കെ എടുത്തു തുടങ്ങി. ഇവത് നമ്മൾ 19000 ക്യുവഞ്ച നേരത്തെ പറഞ്ഞ പൂത്തും കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത് എടുത്തു എന്ന് പറഞ്ഞത്, രണ്ടാമത് മീൻസ് 19000 വാങ്ങിച്ച ഒരെണ്ണം തന്നെ നേരത്തെ കാണിച്ചിരുന്നു, അതിൽ രണ്ടാമത്തെ പൂത്തും കുട്ടി. ഇവനും ഏകദേശം ഒരു 150 കിലോന്റെ തൊട്ട് താഴെ ലൈവ് തൂക്കുള്ള ലൈവ് വെയിറ്റുള്ള പൂത്താടുന്നത് കണ്ടോ. ഇവനൊക്കെ നല്ല ക്ഷീണം മാറിയിട്ട് കേട്ടോ. ഫസ്റ്റ് വാങ്ങിച്ച മൂന്നാളും നല്ല മാതിരി ക്ഷീണം മാറി. പിന്നെ ഈ ലാസ്റ്റ് വാങ്ങിച്ച ഒരു മാസത്തിന്റെ തൊട്ട് കാലാവധിയുള്ള, അതായത് ഒരു മാസത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന രണ്ടുപേരിൽ ഒരുത്തൻ പെട്ടെന്ന് ക്ഷീണം മാറി. ഒരുത്തിന് മാത്രമാണ് പനി പിടിച്ചത്. അവനെ മാത്രം നമുക്കൊന്ന്, ഞാൻ പനിയുടെ മരുന്നൊന്നും കൊടുത്തില്ല കേട്ടോ. നോർമലായിട്ട് അവരവരുടെ പാട്ടിനെ വിട്ട്, നമുക്ക് മഴ വെള്ളം കയറുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നോർമൽ അവരവരുടെ പാട്ടിനെ വിട്ട് പച്ചവെള്ളമോ പുല്ലോ എങ്ങനെ കൊടുത്ത് നോർമലായിട്ട് അവരെ നമ്മുടെ ക്ലൈമറ്റിനോട് അവർ ചേർന്നു. ഇപ്പൊ എല്ലാവരും സെറ്റാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാൻ ചോറ് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതായത് നമ്മുടെ കയ്യിനാണെങ്കിൽ കേട് മാറി തുടങ്ങി. ഇനിയിപ്പോ മഴ പെയ്താലും നമുക്ക് പ്രശ്നമുള്ള കേസല്ല. അപ്പോ ഇവൻ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള പൂത്ത് തന്നെയാണ്. അവന്റെ ഹെഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു ചന്തയിന്ന് വാങ്ങിക്കുന്ന, സോറി ഫാമിന്ന് വാങ്ങിക്കുന്ന കറക്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു പൂത്തും കുട്ടിയാണ്. ഇവന് വില വന്നിരുന്നത് 19000 രൂപയാണ്. നമുക്ക് എവിടുന്നെങ്കിലും കിട്ടും ഒരു 160 കിലോന്റെ മേലക്കുള്ളത്, ഏകദേശം 150 കിലോന്റെ താഴെ ഉണ്ട് കേട്ടോ അത്. 160 കിലോന്റെ റേഞ്ചിലുള്ള പൂത്തും കുട്ടിനെ എവിടുന്നെങ്കിലും കിട്ടും നമുക്ക് ഫാമിന്ന് 19000 രൂപയ്ക്ക്. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. ദൈവനാണ് ഞാൻ പനി പിടിച്ചു എന്ന് പറഞ്ഞത്, 18000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. നല്ലൊരു ഫ്രെയിമാണ്, പക്ഷെ ഇവന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. ഇവൻ ഒരു 10 ദിവസമായിട്ട് കൈത്തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. അതേ കണ്ടില്ലേ ക്ഷീണമൊക്കെ മാറി, അവന്റെ മേത്ത് തെളിഞ്ഞൊക്കെ തെളിഞ്ഞ് ഇതൊക്കെ മാറിപ്പോയി. ഇനിയൊന്ന് ഫ്രെയിം ആയി ആ ഫ്രെയിമിലൊക്കെ ഒന്ന് കയറാണ്ടാവും. ഇവന് ലേശം ക്ഷീണം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇതേ ഒന്ന് പെങ്ങോ പെങ്ങോ ഇപ്പൊ ഓടി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പിടിച്ചാലോ ഓടമ്മളെ കൊണ്ട് വലിച്ചു പോകാനൊക്കെ തുടങ്ങി. ആ ബാക്കിൽ നിൽക്കണ, തൊട്ട് ബാക്കിൽ നിൽക്കണ പോത്ത് ഇവനും നമ്മൾ 19000 രൂപയ്ക്ക് വാങ്ങിച്ചത് കണ്ടോ. വലിപ്പുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മൾ ആ പോത്തിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മൾ മാറ്റി പിടിപ്പിക്കുമ്പോൾ കണ്ടോ, ഇവരെ പറഞ്ഞ് നീട്ടത്തിലേക്കുമ്പോൾ കണ്ടോ നല്ല ഒരു ഫ്രെയിമിലേക്ക് കയറിയിട്ടുള്ള പോത്താണ്. പെട്ടെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പെട്ടെന്ന് ക്ഷീണം മാറിയൊരു അനുഭവം ഈ പ്രാവശ്യം ചന്തലത്തെ പോത്തിന് കിട്ടി. അപ്പോൾ നല്ലൊരു ഫ്രെയിമുകളായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനിപ്പോൾ നമ്മൾ 18000 19000 കൂടുതൽ മെയിന് കൊടുക്കുന്നത് ഏകദേശം ഒരു ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള സമയം. ഞാൻ പോത്തും കുട്ടികൾക്ക് എപ്പോഴാണ് വില കുറയുക ചോദിച്ചപ്പോൾ ഏപ്രിൽ മെയ് വരെയൊക്കെ വില കുറവാകുന്ന സംഭവം സത്യം തന്നെയാണ്. പക്ഷെ ചുള്ളു വിലയ്ക്ക് ഏകദേശം ഒരു 5000 രൂപയെങ്കിലും നമുക്ക് ഏറ്റവും കുറവ് ചന്തയിലെ വിലയിൽ മാറ്റം വരും. ഫാമിലത്തെ വില ഇല്ല കേട്ടോ, ചന്തയിലത്തെ വിലയിൽ, ഫാമിലത്തെ ചന്തയിലത്തെ വിലയിൽ ഇപ്പൊ എടുത്താലും ഫാമിലത്തെ വിലനേക്കാളും ഒരു 6-7 രൂപയൊക്കെ മാറ്റം വരും. ഞാൻ ചന്തയിൽ മാറ്റം വരും, അതൊരു ജനുവരി ലാസ്റ്റ് തൊട്ട് മെയ് മാർച്ച് ഫസ്റ്റ് വരെ, ഏകദേശം ഒരു 2 ആഴ്ച, ജനുവരി ലാസ്റ്റ് തൊട്ടൊരു മാർച്ച് ഫസ്റ്റ് വരെ ഏകദേശം ഒരു 6 ആഴ്ചയുടെ താഴെ അല്ലെങ്കിൽ ഒരു 5 ആഴ്ചയ്ക്കാണ് നല്ല അറ്റ വേനൽ എന്ന് പറയില്ല. നമ്മൾ ഫെബ്രുവരി മാസവും അതുപോലെ തന്നെ മാർച്ച് പകുതിയോട് കൂടിയിട്ട് അപ്പോഴേക്കും നമുക്ക് പുല്ലായി തുടങ്ങും. അപ്പോൾ നമുക്ക് പുല്ലിനൊക്കെ ായി തുടങ്ങും, പൂത്തിനൊക്കെ ഡിമാൻഡ് ആയി തുടങ്ങും. അപ്പൊ ആ സമയത്ത് അതായത് ഒരു ഫെബ്രുവരി മാസമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പൊ വാങ്ങിച്ച പൂത്തും കുട്ടീനൊക്കെ ഞാൻ 19-18 വാങ്ങിച്ചതൊക്കെ സിമ്പിളായിട്ട് നമുക്കൊരു 14-13-15 ആ റേഞ്ചിലൊക്കെ സിമ്പിളായിട്ട് കിട്ടിട്ടോ. ഇവനാണ് ഞാൻ വാങ്ങിച്ചാല് ഏറ്റവും ചെറിയ പൂത്ത്, ഇതേ കണ്ടില്ലേ. പക്ഷെ ഇവൻ പെട്ടെന്ന് ക്ഷീണം മാറിയിട്ടോ. ഇവനാണ് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നത്. ഇതേ നമ്മൾ ബാക്കിൽ ഫസ്റ്റ് കാണിച്ച പോത്ത് നിൽക്കുന്നുണ്ട്, 18000 രൂപയ്ക്ക് എനിക്ക് വാങ്ങിച്ചത് കണ്ടോ. ഫസ്റ്റ് ഇവനെയാണ് കാണിച്ചത്. ഇത് നമ്മുടെ 14500 എടുത്ത പോത്ത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂട്ടോ. അതിപ്പോ നമ്മൾ ഇവനെ ഞാൻ അവനെ അഴിച്ചിട്ടതാണ് ജസ്റ്റ്. ഇവൻ വലിയ ശല്യക്കാരനൊന്നുമില്ല, ഭയങ്കര ഡീസന്റ് ആണ്, ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ള പോത്തും കുട്ടിന്ന് എനിക്ക് തോന്നിച്ചത്. അതായത് നമ്മൾ പറയുന്ന രീതിയിൽ ഒരു മുറാക്രോസിന്റെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പോത്തും കുട്ടിന്ന് എനിക്ക് തോന്നിയ ഒരു പോത്താണ്. ഞാൻ അതിന്റെ ഭംഗി കണ്ടിട്ട് ഞാൻ എടുത്തത് കണ്ടോ, ക്ഷീണം മാറിയത് കണ്ടോ. ഈ 130 കിലോന്റെ റേഞ്ചിലുള്ള ഒരു പൂത്തും കുട്ടി ആടുന്നു കഷ്ടി ഒരു 30 കിലോന്റെ താഴെ ഇപ്പൊ അവൻ വെയിറ്റ് കയറിയിട്ട് നല്ല മാതിരി തീറ്റം കൂടി. അതായത് ആരൊക്കെ എന്തൊക്കെ കഴിച്ചിരുന്നില്ല അത് അവൻ ഇട്ട് കൊടുത്ത് അവൻ അടിച്ച് സെറ്റാക്കി തരും നമുക്ക്. ഭയങ്കര ഒരു സന്തോഷമാണ് ഇവനെ കെട്ടാൻ തന്നെ എന്ന് വെച്ചാൽ. അവൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ല മാതിരി തിന്നും, നല്ല മാതിരി വെള്ളം കുടിക്കും, നല്ല മാതിരി കൈത്തീറ്റകൾ തിന്നും, ഒരു പ്രശ്നവും. ഇതാണ് നമ്മൾ 18000 രൂപയ്ക്ക് വാങ്ങിച്ച ഫസ്റ്റ് കാണിച്ച പൂത്തും കുട്ടിയിട്ടോ. അതായത് ഇവനും പിന്നെ പനി പിടിച്ചു എന്ന് പറഞ്ഞ അവനാണ് നമ്മൾ 18000 രൂപയ്ക്ക് വാങ്ങിച്ചത്. ഇവനും നല്ലൊരു വളർച്ച കാണിക്കുന്ന ഒരു പോത്തും കുട്ടിയാണ്, നല്ലൊരു ക്രോസ് ബ്രീഡിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പോത്തും കുട്ടി തന്നെയാണ്. പക്ഷെ നമ്മൾ ഫാമിൽ നിന്ന് എടുക്കാത്തത് കൊണ്ടും
ചുമപ്പ കയറില്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ മൂറ എന്ന് വിളിക്കാൻ തീർച്ചയായും പറ്റില്ല. പക്ഷെ ഭാവിയിൽ ഇവന്റെ വളർച്ച കണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവനെ മൂറ എന്ന് വിളിക്കണോ വേണ്ടെന്നൊക്കെ. നമുക്ക് മൂറയല്ല കേട്ടോ, നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിൽക്കുമ്പോൾ 10 രൂപ കിട്ടണം, അതാണ് നമ്മുടെ കാര്യം. 130 കിലോന്റെ റേഞ്ചിലുള്ള പൊത്തും കൂട്ടിയാണ് എന്റെ ബാക്കിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവർക്ക് തീറ്റയൊക്കെ കൊടുത്തു, വൈകുന്നേരം എന്താ ഇപ്പൊ ഏകദേശം 1:30 കഴിഞ്ഞിണ്ട്. അപ്പോ ഫസ്റ്റ് നിൽക്കുന്നത്, അതായത് ഇപ്പൊ ഫസ്റ്റ് കാണിക്കുന്ന പോത്ത് 2 എണ്ണം നമ്മൾ 19,000 എനിക്ക് വാങ്ങിച്ച പോത്താണ് കണ്ടത്. പോത്തിന്റെ വലിപ്പ് നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ കണ്ട മനസ്സിലാവും കേട്ടോ. ഇത് താഴ്ത്ത് പോയി ഇന്ത്യ, ഇപ്പൊ ആരെങ്കിലും കമന്റ് ചെയ്യാൻ തോന്നുന്നു ഇത് എന്താ ചേട്ടാ പോത്തൊക്കെ തിന്ന് കളഞ്ഞ് താഴ്ത്തേക്ക് കളയുന്നു, കൈത്തീറ്റയ്ക്ക് വിലയില്ല, കാശ് കൊടുത്ത് വാങ്ങിക്കണതല്ലേ എന്നൊക്കെ പല കമന്റുകളും വരാൻ സാധ്യതയുണ്ട്. നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങൾ കമന്റ് ഇടാൻ തീർച്ചയായിട്ടും മറക്കരുത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഫസ്റ്റ് ഒന്ന് മുത്തി ചിലർ വായ പൊന്തിക്കും അല്ല തല പൊന്തിക്കും, അപ്പൊ അങ്ങനെ പോണതാണ്. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചാക്കോ വല്ല സാധനങ്ങളോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് കുടിച്ചു നിൽക്കണവരെ നമ്മൾ നിൽക്കാറില്ല. അപ്പൊ നമ്മൾ വെച്ചു കൊടുത്തിട്ട് പോരും, വെളുപ്പിന്ന് പോരും. ഇന്നലെ നേരത്തെയാണ്, പക്ഷെ നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോൾ നേരം വൈകിട്ടാണ്. അപ്പൊ നമ്മൾ അത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാറില്ല, നേരെ കയറ്റി കെട്ടി ഇരുട്ട് അതിൻ്റെ ടോർച്ച് ഹെഡ്ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ വരിക. അപ്പൊ നമ്മൾ വെച്ചു കൊടുത്ത് പോകും. അപ്പൊ കടലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കൊക്കെ വെച്ച് എന്തോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കടിച്ചു തിന്നാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ അത് കടിച്ചു വലിക്കുമ്പോൾ ഒരു തുള്ളി പോണതിന് ഒരു കൂടം ചിലപ്പോൾ വട്ടയം മുഴുവൻ ചെരിഞ്ഞു പോവും. അപ്പൊ നാ പോണത് ഞാൻ നഷ്ടം നോക്കാറില്ല, അത് അതിന് മാത്രമൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം രണ്ടാളൊന്ന് തല മുന്തിച്ചാൽ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റത്തെ രണ്ടാള് 19,000 എനിക്ക് വാങ്ങിച്ചതാണ്. ഏകദേശം ഇപ്പൊ ഒരു 150 കിലോന്റെ മേലെ ഗ്യാരണ്ടി ആയിട്ട് ലൈവ് തൂക്കമുള്ള ഒരു പോത്താണ്. 200 കിലോന്റെ തൊട്ട് താഴെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു 200 കിലോ എന്ന് പറയാം. ആ മൂന്നാമത് കാണുന്ന പോത്തും 4th കാണുന്ന പോത്തും, അതായത് 3th കാണുന്ന പോത്തും നമുക്കൊരു 18,000 എനിക്ക് വാങ്ങിച്ചതാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നു, അതായത് ആ ഒരു പോത്തിനാണ് നമുക്ക് പനി കിട്ടിയത്. കണ്ട പോയത് ഉത്തരവുള്ളൂ കേട്ടോ, കുറച്ചെന്നെ പോയിട്ടുള്ളൂ. ദിവനാണ് നമ്മൾ 18,000 വാങ്ങിച്ച നല്ല ഉഷാറ് പോത്തും കൂട്ടി. ദിവനാണ് പനി കിട്ടിയതും കൈത്തിരി എടുക്കാൻ ലാസ്റ്റ് ലാശം മെനക്കെട്ടതും. ഏറ്റവും തരത്തിൽ നിൽക്കുന്നത് 14,500 പോത്തും കൂട്ടി. ഇത് ഈ രണ്ടാമത് കണ്ടോ, ഈ രണ്ടാമത് നിൽക്കുന്ന പോത്തും കൂട്ടിക്കാണ് നമുക്ക് പനി കാര്യങ്ങളൊക്കെ കിട്ടി ലാശം ബുദ്ധിമുട്ടിച്ചത്. ഇവനാണ് നമ്മൾ 14,500 വാങ്ങിച്ച പോത്തും കൂട്ടി. ഇത് കണ്ടോ, ഇവൻ വയറ് ലേശം ചാടിയിട്ട് ഇവൻ്റെ ഇവൻ്റെ വയറാണ് ഞാൻ ചാടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ തന്നെ നോർമൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവന് ചെയ്യാണ്ട്, ഇതേ കണ്ടോ ഇവൻ്റെ വയറൊക്കെ വീർത്തിരിക്കണോ, അത് തിന്നിട്ടന്നെയാണ് കേട്ടോ. കൈത്തീറ്റൊന്നുമല്ല ഇവൻ, നല്ല മാതിരി പുല്ല് തിന്നിട്ടാണ്. ഈ രണ്ടാമത് നിൽക്കുന്ന പോത്തും കൂട്ടിക്കാണ് നമുക്ക് പനി പിടിച്ചു എന്ന് പറഞ്ഞത്. അവൻ്റെ ശരീര പ്രകൃതി തന്നെ കണ്ടില്ലേ, ലേശം ശോഷിച്ച അവസ്ഥയിലാണ്. ബാക്കി മൂന്നാള് കട്ടാക്കി സെറ്റായിട്ടോ, അതെ കണ്ടില്ലേ. ഇവർ രണ്ടാളും ഇവനെ 18,000 വാങ്ങിച്ചതാണെങ്കിലും നമുക്ക് പനി കിട്ടിയ കാരണം ലേശം ക്ഷീണുണ്ട്. ബാക്കി മൂന്നാളും പക്ക കട്ടക്കുള്ള വളർച്ച കാണിച്ചത് കണ്ടോ, ഇവൻ നല്ലൊരു വളർച്ച കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കി രണ്ടാളും നല്ല ക്ഷീണമാരെ പോത്തും കുട്ടികളാണ്. അവരുടെ ഒപ്പം കിടപിടിക്കാൻ നമുക്ക് ഈ 18,000 വാങ്ങിച്ച മൂന്നാമത് നിൽക്കുന്ന പോത്തും കുട്ടിയും തീർച്ചയായിട്ടും നല്ലൊരു വളർച്ച കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാലും നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ തീർച്ചയായും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ആരെങ്കിലുമൊക്കെ പുറത്തിറക്കി വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞ കാരണം കൊണ്ടല്ല, പ്രിയ സുഹൃത്തുക്കളെ, ഫാമിലി കയറി ഈ ഒരു ഞാനിങ്ങനെ ഒരു 5 എണ്ണത്തിനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 120,000 രൂപയുടെ റേഞ്ചിൽ എനിക്ക് പോത്തും കുട്ടികൾക്ക് വില വന്നിരുന്നു. ആ സമയത്ത് ഇത് ചന്തയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് 90,000 രൂപയുടെ റേഞ്ച് വന്നിട്ടുള്ളൂ. അപ്പം എല്ലാവരും മനസ്സിലാക്കണം, 90,000 രൂപയുടെ താഴെ വന്ന് എനിക്ക് വീട്ടിലെത്തി കിട്ടി. 120,000 ഉണ്ടായാലും ചിലപ്പോൾ വീട്ടിലെത്താത്ത ഒരു കണ്ടീഷൻ വരും 5 പോത്തുകൾക്ക്. അപ്പോൾ ചിലരും ചിന്തിക്കുന്നത് ക്വാളിറ്റി ഇല്ലേ, ഇത് വളരോ വളരുന്നില്ല എന്നൊക്കെ. അതിനുള്ള ഉത്തരം ഞാൻ തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ വീഡിയോ ചെയ്യാം. ചന്തയിലെ പോത്ത് വളരില്ല എന്ന് പറഞ്ഞ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. 3 പോത്ത് നിലയിലില്ലേ, ബാക്കി പറഞ്ഞതിന് അതേ തീറ്റയിലെ കൊടുക്കണേ അത് വളരും നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടിയത് ചന്തയിലെ പോത്തിനാണ് കേട്ടോ. അതിനെക്കുറിച്ച് വ്യക്തമാക്കിയ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ലെങ്ത് കൂടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സഹകരിക്കുക, വീഡിയോയ്ക്ക് കമന്റ് ഇടാറും മറക്കാതിരിക്കുക. വീണ്ടും കാണാം, ബൈ ബൈ.